ഹായ് ഫ്രണ്ട്സ്, മോം ആൻഡ് കിഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്കുള്ള ഈസി ആയിട്ട് ഒരു ടോയ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇങ്ങനത്തെ ടോയ്സ് ഒക്കെ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കളിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്പിൻ വീൽസ് ഒക്കെ നമ്മൾ പണ്ട് നമ്മൾ കളിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും ഇങ്ങനത്തെ ടോയ്സ് ഒന്നും അവർ കണ്ടിട്ടുകൂടി ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഈസി ആയിട്ട് വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ടോയ്സ് ഒക്കെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു ടോയ് ഉണ്ടാക്കാനുള്ള റിക്വയർമെൻറ്റ്സ് എന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം നമുക്ക് ഈ ഒരു ടോയ് ഉണ്ടാക്കുന്നതിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് വേണം. അതായത് നമുക്ക് നല്ല കട്ടിയുള്ള നല്ല തിക്കായിട്ടുള്ള കാർഡ്ബോർഡ് ഷീറ്റ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ത്രെഡാണ്, നൂല് വേണം. ഇങ്ങനത്തെ നൂല്, ഇത്തിരി നീളമുള്ളത് ലെങ്ത് ഉള്ള ഒരു നൂല് വേണം. പിന്നെ സിസ്സർ വേണം, നമ്മുടെ കാർഡ്ബോർഡ് ഷീറ്റ് കട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സിസ്സർ വേണം. പിന്നെ കളേഴ്സ് വേണം. അപ്പോൾ നമ്മൾ കളേഴ്സ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാർഡ്ബോർഡ് ഷീറ്റ് വെറുതെ നമ്മൾ അവർക്ക് കളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നത്തില്ല. അപ്പോൾ നമ്മൾ അതിൽ പലതരം കളേഴ്സ്, റെയിൻബോ കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂരും അവർക്ക് നന്നായിട്ട് അത് കളിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കാർഡ്ബോർഡ് ഷീറ്റ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നീറ്റായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ, നല്ല സർക്കിൾ ഫോമിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കാം. ദാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പലതരം കളേഴ്സ് നമ്മളിതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നല്ല നമ്മുടെ മക്കൾക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ള നല്ല റെയിൻബോ കളേഴ്സ് നമ്മളതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനുശേഷം അത് നന്നായി ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സർക്കിൾ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ 2 ഹോൾ ഇട്ട് കൊടുക്കണം. ഇതുപോലെ 2 ഹോൾ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ ഹോളിലേക്ക് നമ്മൾ നമ്മുടെ ത്രെഡ് നമ്മൾ കടത്തണം. 2 ഹോളിലേക്കും ത്രെഡ് കടത്തി ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് അത് നമ്മുടെ രണ്ട് കയ്യിലും പിടിച്ച് നമ്മൾക്ക് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ലെങ്ത് ഉള്ള നൂലെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ 2 ഹോളിലേക്ക് നമ്മൾ ഇതുപോലെ നമ്മൾ കടത്തി വെച്ചിട്ട് നമ്മൾ 2 സൈഡിലും 2 കൈ കൊണ്ട് പിടിച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ തിരിക്കുമ്പോൾ മാത്രമാണ് ഇത് നല്ല സ്പീഡിൽ കറങ്ങി നമ്മുടെ മക്കൾക്ക് അത് വളരെയധികം ഇൻട്രസ്റ്റോടെ അത് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ദാ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് കളിക്കാനായിട്ട് പറ്റും. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പിൻ വീൽ എന്ന് പറയുന്നത് നമ്മൾ കോയിൻ ഉപയോഗിച്ചാണ് കളിക്കുന്നത്. ആദ്യം നമ്മൾ ഉണ്ടാക്കിയത് ത്രെഡ് വെച്ചാണെങ്കിൽ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് കോയിൻ വെച്ചാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കാർഡ്ബോർഡ് ഷീറ്റിൽ നമ്മൾ കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ കാർഡ്ബോർഡ് ഷീറ്റ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ കോയിൻ നമ്മൾ ഈ സർക്കിൾ പോർഷൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ വെറുതെ ഒന്ന് ഇതുപോലെ തന്നെ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്തോരം കളേഴ്സ് നമ്മൾ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഷേപ്പിലാണ് നമ്മൾ ആ കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നല്ല ഭംഗിയിൽ അതങ്ങനെ റൗണ്ട് തിരിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് അത് കാണാനായിട്ട് വളരെയധികം ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതുപോലെ സ്പിൻ ചെയ്ത് നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരുപാട് നേരം അവർ ആ ടോയ്സ് വെച്ചിട്ട് അവർ കളിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അവരുടെ ബോറടി മാറ്റാനും അവർ കുറേ നേരം അവരെ എൻഗേജ് ചെയ്തിരുത്താൻ പറ്റുന്ന 2 ടോയ്സ് ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. 2 സ്പിൻ വീലാണ്. 2 നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കളിച്ചത്, നമ്മൾ ഒരുപാട് നമ്മൾ ഉണ്ടാക്കി കളിച്ചിരിക്കുന്ന ടോയ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടിക്കാലത്തിലേക്ക് കടന്നു പോകാനും നമ്മുടെ മക്കൾക്ക് ഇങ്ങനത്തെ ടോയ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒരു ടോയ് മേക്കിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പുതിയ പുതിയ വീഡിയോസായിട്ട് അടുത്ത സെക്ഷനിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.